ഹലോ ഫ്രണ്ട്സ് അങ്ങനെ കാത്തിരുന്ന് പന്ത്രണ്ട് മണിക്ക് ദ ഗോഡ് മൂവി ഗ്ലിംസ് റിലീസ് ആയിരുന്നു എല്ലാവരും കണ്ടു കാണും അതിൻ്റെ കുട്ടി ഹിഡൻ ഡീറ്റെയിൽസും അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ നേരെ വീട്ടിലോട്ട് ഇപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഒരു പടത്തിൻ്റെ ഐപ്പ് കൂട്ടാൻ പറ്റുമോ പക്ഷേ ഗോട്ട് മൂവിക്ക് സാധിച്ചു ചട്ട ഐപ്പായിരുന്നു നമ്മുടെ ഗോട്ട് മൂവി എന്നാൽ ഗ്ലിംസ് റിലീസിന് ശേഷം പറഞ്ഞ പോലെ പ്രതീക്ഷകൾ ഉയരാൻ തുടങ്ങി കാരണം അതിൻ്റെ ക്വാളിറ്റി തന്നെയാണ് ഒരു കിടിലിൻ ക്വാളിറ്റി ഗ്ലിംസ് ആയിരുന്നു റിലീസ് ചെയ്തത് ഫ്രെയിംസ് അടക്കം അടിപൊളിയായിരുന്നു ഒരുപാട് ചോദിച്ചിട്ടുണ്ടെന്ന് തരുന്ന ഗ്ലിംസ് കൂടിയാണ് ഈവൻ ഇവൻ ബീജിയും ഇവൻ നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ ഒന്ന് കമൻറ് ബോക്സിൽ അറിയിക്കണം എനിക്ക് നെഗറ്റീവായി തോന്നുന്നത് ആ ഡി ഏജിങ് വേറെ ക്യാരക്ടറിനെയാണ് ഒരു റോബോട്ടിക് ഫീലാണ് തരുന്നത് ഒരുപക്ഷെ ഇനി റോബോട്ട് തന്നെ ആകാനും ചാൻസസും ഉണ്ട് ഈ ഗ്ലിംസിന് തുടക്കത്തിൽ തന്നെ ഒരു ഒരു ബൈക്ക് ചേയ്സിങ് സീനാണല്ലോ കാണിക്കുന്നത് ഇത് കണ്ടിട്ട് റഷ്യ പോലെ തന്നെയുണ്ട് നമ്മുടെ ഏജഡ് ക്യാരക്ടറും യങ് ക്യാരക്ടറിനെയും ചെയ്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് വില്ലന്മാര് എനിക്ക് തോന്നുന്നത് ഈ യങ് ക്യാരക്ടറിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോകുന്നതായിട്ടാണ് അതുപോലെ ഈ ഏജഡ് ക്യാരക്ടർ ഒരു ആണെന്ന് ഈ ഗ്ലിംസിൽ തന്നെ ഉറപ്പിച്ചിട്ടുമുണ്ട് ഒരു സാധാരണ അല്ല വളരെ ഫേമസ് ആയ ഒരു സയന്റിസ്റ്റ് എന്നാൽ അവിടെ ഉള്ള ആളുകൾക്ക് ഈ കെയടനെ വലിയ ഇഷ്ടമല്ല തോന്നുന്നു കാരണം ഒരു ഫ്രെയിമിൽ കാറിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുള്ള ആളുകൾ അയാളുടെ എതിരായിട്ടാണ് നിൽക്കുന്നത് ഒരുപക്ഷേ ഈ സയന്റിസ്റ്റിൻ്റെ കണ്ടുപിടിപ്പുകൾ തെറ്റായ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കാണണം ഈ ഗ്ലിംസ് കണ്ടപ്പോൾ തോന്നിയത് ഈ എങ്ങ് വിജയ് ക്യാരക്ടർ ഒരുപക്ഷെ സയന്റിസ്റ്റ് വിജയിയുടെ കണ്ടുപിടിപ്പ് കണ്ടുപിടിപ്പാകണം എന്നാൽ അത് തെറ്റായ രീതിയിലായിരിക്കും അതിൻ്റെ ഒരു പോക്ക് അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നത്തിൽ തന്നെ സയൻറ്റിസ്റ്റ് വിജയ് എഴുതിയിടുന്നു എന്ന് തോന്നുന്നു പിന്നെ ഒരു ഫ്രെയിമിൽ ആ സയൻറ്റിസ്റ്റ് വിജയിയുടെ ഫോട്ടോയിൽ എഴുഷ്യൂട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രെയിമുണ്ട് അത് ആരാണ് ചെയ്യുന്നതെന്ന് കാണിക്കുന്നില്ല ഇതിലേറ്റവും ഹിഡൻ ഡീറ്റെയിൽസ് ഉള്ളൊരു ഫ്രെയിം നോക്കുമ്പോൾ ആ ഡ്രസ്സ് ഏറെക്കെ കാണുമ്പോൾ അത് യങ് വിജയ് ക്യാരക്ടറായിട്ടാണ് തോന്നുന്നത് എന്നാൽ ഞെട്ടിച്ചത് അതല്ല ഒരു സ്ക്രീനിൽ പീക്ക് ഓഫ് ലെവൻ വില്യൻ രണ്ടായിരത്തി അമ്പത് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ ഉറപ്പിച്ചു മക്കളെ ഇതൊരു ടൈം ട്രാവൽ ഒരു മൂവിയാണ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേർഡ് കൂടിയാണ് ഈ പടത്തിൽ കാണാൻ പോകുന്നത് നമ്മൾ അത് വ്യക്തമായിട്ടുണ്ട് രണ്ടായിരത്തി അമ്പതിലാണ് എൻ്റെ സ്റ്റോറി കടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെയാണ് എൻ്റെ ഫ്രെയിം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അതുപോലെ അപ്പുറത്തെ സ്ക്രീനിൽ ടി വിയുടെ ഒരു മുട്ട പോട്ടി വെച്ചിരിക്കുന്നത് കാണാം ആ സ്ഥലമൊക്കെ കണ്ടിട്ട് ഒരു സൈന്റിസ്റ്റ് ഏരിയ പോലുണ്ട് അപ്പോൾ അത് ഏജ് വിജയിക്കായിട്ട് ഒരു റൂം ആയിരിക്കുന്ന സാധ്യതകൾ ഒരുപാട് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസ് ആയിട്ട് തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നത് അറിയിക്കുകയോ അതുപോലെ ഇനി പുതിയ വലിയ ഡീറ്റെയിൽസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ എന്തായാലും വൈകുന്നേരം സോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം സോങ്ങ് കൂടി നന്നായി അടിപൊളിയായിരുന്നു എന്തായാലും ഗ്ലിംസ് അടിപൊളിയായിട്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നാൻ അതിൽ പറയുക അതുപോലെ താഴെ ലൈക്ക് ബട്ടും ചിലവിടെ നട്ടിടുകൾ സബ്സ്ക്രൈബ് ബട്ടൺ ബട്ടും ബില്ലിട്ടും വളർന്നു ഇന്ന പിന്നെ മറ്റൊരു വീട്ടിലേക്ക് കാണാം